രാഗേഷേട്ടൻ പിന്നെയും വന്നിരുന്നു. പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ, അയാളുടെ ടോണൊക്കെ ചെറുതായി മാറി വരുന്നുണ്ട്. നീ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നോ ജോ? നീ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അറിയാം, ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും വഴി കിട്ടോ നോക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് കാശ് അങ്ങ് തിരിച്ചു കൊടുക്കണം. നീ ആ സ്ക്രൂ ഡ്രൈവർ എടുത്തു വെച്ചേ. ജോലിക്ക് പോണില്ലേ? ഇവിടെ
അമി ആരാ? ആരാത്? ജോ വന്നിരിക്കണോ? നിങ്ങളാരാ? എന്റെ പേരെങ്ങനെ മനസ്സിലായി? എന്റെ ഭാര്യ അച്ഛൻ എവിടെയാ? ജോ ബൈബിളില് കൂട്ടം തെറ്റിപ്പോയ ആട്ടുകുട്ടികളെ കഥ കേട്ടിട്ടുണ്ട്. ഒരാട്ടിടേന് 100 ആടുകളുണ്ടായിരുന്നു. ഈ ഇടേന്റെ ശബ്ദം കേട്ടിട്ടാണ് ആടുകള് മേയാൻ പോയിരുന്നത്. ഒരു ദിവസം വൈകുന്നേരം ഇടയൻ ആടുകൾ എണ്ണിയപ്പോ ഒരെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ആ ഇടയൻ്റെ ഒരു ആട്ടിൻകുട്ടി അത് കൂട്ടം തെറ്റിപ്പോയിരുന്നു. പിന്നീട് എന്തുണ്ടായെന്നറിയോ? ഞാൻ വാ, നീ ഇപ്പം എൻ്റെ കൂടെ വാ, നിന്റെ ചോദ്യത്തിന് ഉത്തരമെല്ലാം അവിടെയുണ്ട്. നിങ്ങൾ എവിടെ ആയിരുന്നു? എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഈ കുട്ടിയാരോ? ഈ കുട്ടിയെ നിനക്ക് നേരത്തെ അറിയാം. ആരാണ് എന്താണെന്ന് പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ല. അത് വഴിയേ മനസ്സിലാവും. Thank you.
മോളെ ഇനി പതുക്കെ ഒന്ന് കണ്ണുറന്നേ. മോളെന്താ അങ്ങോട്ടേ നോക്കുന്നു? അവിടെ ആരുമില്ലല്ലോ. അവിടെ ആരുമില്ലല്ലോ. എവിടെന്നൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. മേല് ഫുള്ള് തണുത്ത് കുറയ്ക്കുന്ന പോലെ. ഒന്നുമില്ലടോ, നിനക്ക് വീട്ടിൽ പോണ്ടേ? അവിടെ നിന്റെ അച്ഛനും ഭാര്യയും നിപ്പുണ്ട്. ചെല്ല ചെല്ല. ബാക്കി 99 ആടുകളെ മാറ്റി നിർത്തി ആ ഒരു ആട്ടിൻകുട്ടിയെ തേടിയിറങ്ങി. അതിനെ രക്ഷിച്ചപ്പോൾ ഇടയിൽ കിട്ടിയ സന്തോഷം മറ്റെന്തിനേക്കാളും വലുതായിരുന്നു. രോഗത്തെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. കാർഡിയോമയോപ്പതി എന്നാണ് അതിന് പറയുക. ഒരു ജനറ്റിക് ആയിട്ട് കിട്ടുന്ന രോഗമാണ് അത്. ഇങ്ങനെ കാലം കഴിയുന്നതിനനുസരിച്ച് ഹാർട്ടിൻ്റെ മസിൽസ് വീക്കായിട്ട് വരികയാണ്. അതാണ് ജോക്ക് ഈ കഥപ്പോയി ശ്വാസമുട്ടൊക്കെ കൂടിക്കൂടി വരുന്നത്. അസുഖം കുറച്ചൊന്ന് മോശമായതാണിപ്പോൾ. ഇത്തവണ വന്നപ്പോൾ ഹാർട്ടിൻ്റെ താളം ഒന്ന് മാറി അടിച്ചിട്ടേ
കൊണ്ടുവരുന്ന സമയത്ത് കാർഡിയാക് അറസ്റ്റിലായിരുന്നു. പിന്നെ സി പി ആർ ഒക്കെ കൊടുത്തതിന് ശേഷം പൾസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ബി പി ഇപ്പോഴും കൊണ്ട് നോർമൽ ആയിട്ടില്ല, ക്രിറ്റിക്കലാണ്. ഹലോ ഡോക്ടർ, ഒരു പേഷ്യന്റ് അവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് കാത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു ഡോണർ റെഡി ആയിട്ടുണ്ട്, ഓൾറെഡി ഓർഗൻ ഡൊണേഷൻ രജിസ്റ്റർ ചെയ്ത ആളാണ്, ബൈസ്റ്റാൻഡേഴ്സ് കൺവിൻസ്ഡ് ആണ്. എ കേസ് ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ആത്മാവിൽ വിങ്ങും ഉള്ളിനുള്ളിൽ കണ്ണീരറ്റും നീരൻ കാറ്റായി പയ്യെ പയ്യെ ദൂരത്തെങ്ങോ മറയേ, മുന്നിൽ നീട്ടും കയ്യിൽ സമ്മാനമേ കീടുമോ. സ്നേഹപ്പൂന്തോവൽ വീശിത്തടുക മൊത്തം ചോദിക്കാൻ തുടങ്ങി. പോയി ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാ അതിനിട്ട് വരികയില്ല. നീ ഇപ്പൊ ഓട്ടോ വാങ്ങിക്കാൻ പോന്നു. വർത്തമാനം പറയാൻ പറ്റാത്ത ഓട്ടോ കൊണ്ട് എന്ത് കാണിക്കാനാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഹലോ, ആ രജിഷേട്ടാ, അനിയേട്ടനെ ഒരു ഓട്ടോ വാങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നു. ആ, അതൊക്കെ ശരിയാവോ? ഇത്രയും കാശൊക്കെ മുടക്കിയിട്ട് മാസത്തിൽ അതിനുമാത്രമൊക്കെ കിട്ടുമോ? ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞ അനി, മൂപ്പർക്കൊരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ വാങ്ങാൻ പ്ലാൻ ഉണ്ട്. അതിന് അവനെ കുറച്ച് പൈസ. എന്റെ രജീഷ്, ഇതുപോലുള്ള നൂലാമാലയിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. ഇന്ന് ഓട്ടോ വാങ്ങാൻ പൈസ വയ്ക്കും, നാളെ തിരിച്ചേരായിരിക്കും 100,000 കാര്യങ്ങൾ വേറെ പറയും. മനസ്സിലായില്ലേ? ഒരു മിനിറ്റ്. ഹലോ, അത് നമ്മളെ രജീഷ് ഒരാളെയും കൂട്ടി വന്നിട്ടുണ്ട്. മിണ്ടാനും വയ്യ, കേൾക്കാനും വയ്യ. ഇവിടെ മര്യാദയ്ക്കുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നില്ല. പിന്നെയാണ് ഒരു പൊട്ടൻ. ഞാൻ അങ്ങോട്ട് വിളിക്കാം, നീ വെച്ചോ. മദേട്ടാ, എനിക്ക് സംസാരിക്കുന്നതിനെ ബുദ്ധിമുട്ടുള്ളൂ, കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. തേടുന്നു പതിയേ പുത.
കൊടുത്തു സ്വപ്നങ്ങൾ കണ്ടങ്ങനെ മണ്ണിൽ ഉള്ളിനുള്ളിൽ കണ്ണീരറ്റും നിറൻ കാറ്റായി പയ്യെ പയ്യെ ദൂരത്തെങ്ങോ മറയെ മുന്നിൽ നീട്ടും കയ്യിൽ സമ്മാന നിനക്ക് നേരത്തെ അറിയാം ആരാണ് എന്താണെന്ന് പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ല. അത് വഴിയേ മനസ്സിലാവും. ചൂടാക്കി ഞാൻ കഴിച്ചു എന്തെങ്കിലും ചെയ്യും ഞാൻ പോവാ. ഇതാ
ആയിരിക്കും ഒരാൾ ഏറ്റവും സെൽഫിഷാവുക. സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തതേയില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും ആ മനുഷ്യൻ്റെ കൂടെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടത്. ജീവിക്കണം, ബാക്കി വെച്ചതെല്ലാം ചെയ്തു തീർക്കണം. അതാവും ഞാൻ അയാൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. എല്ലാത്തിനും നന്ദി മാപ്പ്. പയ്യെ പയ്യെ ദൂരത്തെങ്ങോ മറയേ. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് അവയവം കിട്ടാത്തതിന്റെ പേരിൽ മാത്രം മരിച്ചോണ്ടിരിക്കുന്നത്. അതും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ മരിച്ച് മണ്ണടിയുമ്പോൾ ഈ ചീഞ്ഞളിഞ്ഞു പോകുന്ന അവയവങ്ങൾ വേറെ ആർക്കെങ്കിലും ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരം നൽകിയാലോ?